ഗ്രൗണ്ടിൽ 11 പ്ലെയേഴ്സ് കളിക്കുമ്പോൾ 12-ാമത്തെ പ്ലെയർ ആണ് കാണികൾ. ഞാൻ നിസാർ, മലപ്പുറം സ്വദേശിയാണ്. ഞാൻ ജെ പി, എന്റെ സ്വദേശം കൊട്ടാരക്കരയാണ്. എന്റെ പേര് മനു, ഞാൻ എറണാകുളത്ത് തന്നെയാണ്. ഞാൻ ഭാരത് മാതാ കോളേജിൽ 2-ാം വർഷ BBA. ഞാൻ എൽദോസ്. ഞാൻ പ്രശാന്ത്, ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. സ്വദേശം ആലപ്പുഴ. നമ്മളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസായ മഞ്ഞപ്പട. 100,000 കൂടുതൽ ലൈക്കും അതുപോലെ തന്നെ വാട്സപ്പ് വഴി തന്നെ ഏകദേശം 10,000 മെമ്പേഴ്സ് നമുക്ക് ഗ്രൂപ്പിലായിട്ടുണ്ട്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു ഫാൻ അസോസിയേഷൻ ആണ്, ഫാൻസ് ഗ്രൂപ്പാണ് മഞ്ഞപ്പട. ലോകത്തെ ഏറ്റവും മികച്ച കാണികളുടെ ഗണത്തിലേക്ക് നമ്മളുടെ ഇവിടുത്തെ കാണികളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് ഫാൻസ് അസോസിയേഷന്റെ ഒരു എന്താ മികച്ച ഒരു ഫാൻസിന്റെ കൂട്ടായ്മ എന്ന നിലയിൽ. ഇവിടുത്തെ 12-ാമത്തെ കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ കാണികളാണ്. അത് തീർച്ചയായിട്ടും ഇത്തവണ ആ ഊർജ്ജം ഉൾക്കൊണ്ട് ഇവിടുത്തെ 7 ഹോം മാച്ചുകളും ഞങ്ങൾ ടീമിനെ ജയിപ്പിക്കും. തീർച്ചയായിട്ടും മഞ്ഞപ്പടക്ക് കേരളത്തിലെന്നല്ല, നമ്മുടെ GCC അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക, ഏഷ്യ പസഫിക്, എല്ലായിടത്തും മഞ്ഞപ്പടയുടെ ഫാൻസ് ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. ഈവൻ നമുക്ക് വേണമെങ്കിൽ നമ്മളെ മഞ്ഞപ്പടയെ ഇപ്പൊ നമുക്ക് അറിയപ്പെടാം, എങ്ങനെ സൂര്യൻ അസ്തമിക്കാത്തൊരു ഫാൻ ക്ലബ് എന്ന രീതിയിലേക്ക് നമുക്ക് അറിയപ്പെടാനുള്ള ഒരു വോയിസ് നമ്മുടെ ഭാഗത്തുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ അവരെണീക്കും. അമേരിക്കയിലും നമ്മുടെ മഞ്ഞപ്പട മെമ്പേഴ്സ് ഉണ്ട്. അമേരിക്കയിലുണ്ട്, തീർച്ചയായിട്ടും മഞ്ഞപ്പട മെമ്പേഴ്സ് ഉണ്ട്. സൂപ്പർ. അപ്പം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വിമാനം ഇറങ്ങിയപ്പോ നമ്മൾ സ്വീകരിക്കാൻ ചെന്നു, അവിടെ എന്താ ചെയ്തത്? വളരെ സങ്കടപ്പെട്ട് നമ്മളെ അടുത്തേക്ക് വരുമ്പോഴും അവരെ നമ്മള് ചിരിപ്പിച്ചാണ് ബസ്സിലേക്ക് കയറ്റി വിട്ടത്. അതിന് നമ്മൾ ചെറിയ പിള്ളേരെ വെച്ചിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അത് ഭംഗിയായി നിറവേറ്റി പിള്ളേരെ കൊണ്ട് പ്ലെയേഴ്സിന് ഓരോ റോസാപ്പ് വെച്ച് കൊടുത്തു. മഞ്ഞ നിറത്തിലുള്ള റോസാപ്പാണ് നമ്മള്. മഞ്ഞ റോസാപ്പ്, മഞ്ഞ റോസാപ്പ്, മഞ്ഞ റോസാപ്പ് ഞങ്ങളത് ഞങ്ങളുടെ ടീമിന് വേണ്ടി എത്തിച്ചതാണ്. ബാംഗ്ലൂരിൽ എത്തിച്ചു. മഞ്ഞപ്പടയെ നമ്മുടെ ടീമിന് അറിയാം? അറിയാം, തീർച്ചയായിട്ടും അറിയാം. ആണോ? ഈസ്റ്റ് ഗാലറിയിലാണ് മഞ്ഞപ്പട. മഞ്ഞപ്പട മെമ്പേഴ്സ് എല്ലാവരും ഈസ്റ്റ് ഗാലറി കേന്ദ്രീകരിച്ചാണ് ഈ വർഷം. 20,000 എബോ ഈസ്റ്റ് ഗാലറിയിൽ ഉണ്ടാവും. ഓൾവേസ് ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ തോൽവിയിലും ജയത്തിലും കൂടെ നമ്മളുണ്ടാവും. സൂപ്പർ. ഇപ്പൊ സാധാരണ കേരളത്തിൽ നമ്മൾ പറയാറ് മലബാർ ഭാഗത്തോട്ടാണ് ഫുട്ബോൾ ഫാൻസും ഫുട്ബോൾ ഏറ്റവും കൂടുതൽ രക്തത്തിലുള്ളതും എന്നാണ്. നിങ്ങളിപ്പോ മലപ്പുറത്തു നിന്ന് ഒരാളുണ്ട്, കൊട്ടാരക്കരയിൽ നിന്ന് ഒരാളുണ്ട്, എറണാകുളത്തു നിന്നുണ്ട്, എല്ലാരും കൂടി ഒരുമിച്ചാണ് ഇതില്. മഞ്ഞപ്പടക്ക് മുന്നിൽ എല്ലാവരും ഈക്വലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും ടീമിന് വേണ്ടി ചെയ്യാൻ ഊർജസ്വലരായിട്ട് നിൽക്കുകയാണ്. ഒരാൾക്ക് കേൾക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എനിക്കും മഞ്ഞപ്പടയിലെ അംഗമാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാൻസിൽ അസോസിയേഷന്റെ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ 2014 നമ്മുടെ ISL സ്റ്റാർട്ട് ചെയ്തപ്പോ കേരളത്തിന്റെ ഒരു ടീം വന്ന്, കേരള ബ്ലാസ്റ്റേഴ്സ് SC എന്ന് പറഞ്ഞ്. ആ 2014 മെയ് 27 ആണ് മഞ്ഞപ്പടയുടെ പേജ് നിലവിൽ വന്നത്. അത് അന്ന് നമ്മുടെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഫാൻസ് എന്ന് മാത്രമായിരുന്നു. അതിനുശേഷം നമ്മള് ഒരു മലയാളി ടച്ചുള്ള ഒരു പേര് നമുക്ക് ആവശ്യമാണ്. ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ് അവിടെയൊക്കെ ഫാൻസിനെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. മാഞ്ചസ്റ്ററിന്റെ ഫാൻസിനെ നമ്മൾ അറിയപ്പെടുന്നത് റെഡ് ഡെവിൾസ്, അതുപോലെ റയൽ മാഡ്രിഡിന്റെ ഫാൻസിനെ നമ്മൾ അറിയപ്പെടുന്നതാണ് അൾട്രാസ്. അപ്പൊ അതുപോലെ നമുക്കൊരു പേര് വേണം, അത് കേരളത്തിനും മലയാളികൾക്കും ഇണങ്ങിയ ഒരു പേര്. പല പേരുകൾ വന്നു നമ്മുടെ മുന്നിൽ, യെല്ലോ ആർമി, യെല്ലോ റെജിമെന്റ്, ഇതെല്ലാം. പക്ഷെ ഇതൊന്നൊക്കെ നമ്മളൊരു പേരിനായിട്ട് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നാലാൾ അറിയുമ്പോ അതൊരു ഉശിരോടെ പറയാൻ കഴിയുന്ന ഒരു പേരാണ്. അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞപ്പട എന്ന പേര് നമ്മൾ സ്വീകരിച്ചത്. MNJADA. ഫേസ്ബുക്കിൽ മഞ്ഞപ്പട എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണോ അതിലേക്ക് നിങ്ങളുടെ അഡ്മിൻസിനെ നമ്മൾ കണക്ട് ചെയ്തിരും. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഇങ്ങനെ മെമ്പർ ആവണമെന്ന് നമ്മൾ അറിയിച്ചാൽ മതി. സൂപ്പർ. നമ്മൾ ലോകത്തിലെ എല്ലാ ഫുട്ബോൾ ക്ലബുകളുടെയും കളികൾ കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാരാണ് മലയാളികൾ. ലോകത്തിലെ ക്ലബുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ആ ക്ലബുകളെ കുറിച്ച് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഒരു ഡ്രീം എങ്ങനെയാ, ഫുട്ബോൾ എങ്ങനെ ആയി മാറണം നമ്മുടെ നാട്ടില്, ഫുട്ബോളും ഫാൻസും? നമ്മൾക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനെ നമ്മൾക്ക് എടുത്തു നോക്കാം. ജപ്പാനിൽ ഇതുപോലെ നമ്മളുടെ ഇപ്പൊ ഇവിടെ ISL നടക്കുന്ന പോലെ 20 വർഷത്തിന് മുമ്പ് അവര് സ്റ്റാർട്ട് ചെയ്തു. അവര് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് അവരിന്ന് ലോകകപ്പ് മത്സരങ്ങൾ കളിക്കാനുള്ള അവസരത്തിൽ അവർ എത്തിച്ചേർന്നത്. ഇപ്പൊ ഈ ISL നമുക്ക് 3 മാസമാണ് ആകെ ഉള്ളൂ. ഇത് മാറി നമുക്കൊരു നീണ്ട ഇപ്പൊ പ്രീമിയർ ലീഗ്, സ്പാനിഷ് ലീഗ് പോലെ നീണ്ട ഒരു വർഷത്തിന്റെ ഒരു ലീഗ് ആണെങ്കിൽ കുറച്ചും കൂടെ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. നമുക്ക് ഒരു കൊല്ലം കളിയിലെ 10 മാസം ഇടിമുഴക്കണ ബാൻഡുമായി ചുവട്ടുവെക്കണ കൂട്ടരി വന്നത്ത്.
കപ്പ് നമ്മൾ അടിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? അതിന് യാതൊരു തർക്കവുമില്ല, നമ്മൾ തന്നെ അടിക്കും. നമ്മൾ തന്നെ കപ്പെടുക്കും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതുപോലെയല്ല ഇത്തവണ. തീർച്ചയായിട്ടും ടീമിനെ ജയിപ്പിച്ച് അവരെ കളത്തിൽ നിന്ന് വിടുന്നുള്ള ആ ഒരു ആർജവം ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ജയിക്കാതെ വിടൂല. അല്ല, ജയിച്ചിട്ട് പോയാൽ മതി.